ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആരോപണങ്ങളും വിവാദങ്ങളും സൂപ്പർ സ്റ്റാറുകളെ ബാധിക്കുമോ? ഈ ചോദ്യത്തിന് പൃഥ്വിരാജ് നൽകിയ മറുപടി ഇങ്ങനെ: എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കും. ആരോപണങ്ങൾ കൃത്യമായി അന്വേഷിക്കണം. അന്വേഷണങ്ങളുടെ അവസാനം തെറ്റ് ചെയ്തെന്ന് തെളിയിച്ചാൽ അവരെ ശിക്ഷിക്കണം, അത് ആരായാലും. ഇനി അവസാനം ഈ ആരോപണങ്ങൾ നുണയാണെന്ന് തെളിഞ്ഞാലോ? നേരെ തിരിച്ചും അവരെയും ശിക്ഷിക്കണം. ഈ ലിസ്റ്റിലൊന്നും പേര് വരില്ല എന്നുറപ്പുള്ള ഏതെങ്കിലും ഒരു സീനിയർ താരമുണ്ടോ? തീർച്ചയായും മമ്മൂക്കയുടെ പേരൊന്നും വരില്ല, ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒന്നും ഒരു വിവാദവും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് എല്ലാമാണ് സിനിമ. എന്നാൽ അതിനേക്കാളധികം സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട്. അത് മറന്നുള്ള ഒരു ലോകവും അദ്ദേഹത്തിനുണ്ടാവില്ല, അതുറപ്പാണ്. മമ്മൂട്ടിയുടെ പേര് പറയാൻ കാരണം മലയാള സിനിമയിലെ ഏറ്റവും വലിയ സീനിയർ താരം മമ്മൂട്ടിയാണല്ലോ. ഒരു സീനിയർ താരത്തിൻ്റെ പേര് ചോദിച്ചതുകൊണ്ടാണ് മമ്മൂക്കയുടെ പേര് മാത്രം പറഞ്ഞത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ലാലേട്ടനടക്കമുള്ള ഒരുപാട് താരങ്ങൾ, നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് താരങ്ങളുണ്ട്. അവരുടെയൊന്നും പേരുണ്ടാവില്ലെന്ന് താൻ വിശ്വസിക്കുന്നു. സിനിമയെ അത്രയും ആത്മാർത്ഥമായി കാണുന്ന ഒരുപാട് പേരുണ്ട്. മലയാള സിനിമയിൽ ഒരു പവർ ഓഫ് ഗ്രൂപ്പ് ഉണ്ടോ? പവർ ഓഫ് ഗ്രൂപ്പ് ഒന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു പവർ ഓഫ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് തെളിയിച്ചാൽ തീർച്ചയായും അത് ഇല്ലാതെയാക്കണം. ആരോപിതരെ എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം. ശക്തമായുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം. സത്യം വിജയിക്കട്ടെ, അല്ലെങ്കിലും സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. സത്യത്തെ എത്ര നാൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ പുറത്തുവരും. ഒരുപക്ഷെ അതിൻ്റെ തുടക്കമായിരിക്കാം ഇത്. നിങ്ങളുടെ പ്രതികരണവും അഭിപ്രായവും തീർച്ചയായിട്ടും താഴെ വന്ന് കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് ചാനൽ വഴി ലഭിക്കുവാനായി സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.